സ്ഥലത്തെ പ്രധാന കള്ളൻ അറിയപ്പെടുന്ന മോഷ്ടാവാണ് മോഷ്ടമാണ് ഇഷ്ടപ്പെട്ട പരിപാടി മോഷ്ടിച്ച് സ്വന്തമായിട്ട് ഭാര്യ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുടുംബത്തേക്കൊണ്ട് ഒന്നുമില്ല പക്ഷേ തൻ്റെ സിങ്കിടികൾക്കൊക്കെ നല്ലപോലെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവസാനം നാട്ടിലുള്ള കർഷകരുടെ അണക്കയും തേങ്ങയും ഒക്കെ കൂടി മോഷ്ടിക്കാൻ തുടങ്ങി മോഷ്ടിച്ചിട്ട് അത് താൽക്കാലികമായി സംഭരിക്കാൻ അദ്ദേഹത്തിൻ്റെ സിങ്കിടികളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൂട്ടിയിട്ടു നാട്ടുകാർ തറിഞ്ഞ് നാട്ടുകാർ സംഘടിച്ച് വന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും വീട് കയറി കൈ ഇയാളെ പിടിക്കും കയ്യേറ്റം ചെയ്യും എന്ന അവസ്ഥ എത്തിയപ്പോൾ ഇയാൾ ഇവിടെ ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുപോയി തിരിച്ചുവച്ച് പൊതുവിൽ എല്ലാ മനുഷ്യരോടും മാപ്പ് പറഞ്ഞു ആരുടെയൊക്കെ മുതലാണോ കട്ടെടുത്ത് അവരോടെല്ലാം മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ ഇയാളെ ചിങ്കിടികളെ അടുത്തൊരു ഡിമാൻഡ് വെക്കുന്നത് എന്തായാലും അദ്ദേഹം സാധനവും തിരിച്ചുവന്ന് മാപ്പും പറഞ്ഞു അതിന് നിങ്ങൾ നന്ദി പറയണം എന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ എവിടത്തെ നിയമാതെ നമ്മുടെ ഹരിയാന ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യത്തെ കർഷകരൊക്കെ നന്ദി പറയണം നീ എന്തിന് ഇയാളെ വീട്ടിൽ നിർത്തിട്ട് എന്തെങ്കിലും അവധാരി നിന്നോ എന്തെങ്കിലും പുതുതായിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പാക്കേജ് പ്രഖ്യാപിച്ചോ എന്തെങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചോ കാർഷിക മേഖലയിലെ ഏതെങ്കിലും കൃഷിക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സബ്സിഡി പ്രഖ്യാപിച്ചോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തില്ല പിന്നെ എന്തിനാ നന്ദി പറയേണ്ടത് നിലവിലുണ്ടായിരുന്ന അവരുടെ അവകാശങ്ങൾക്ക് അവർന്നെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും അവരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ അതൊരു പാഴ്ശ്രമമായി മാറിപ്പോകുകയും ആ ശ്രമത്തിൽ നിന്ന് പിന്മാറുകയും ഒരു വർഷത്തോളം ഈ കർഷകരെ ദുരിതത്തിൽ നിർത്തുകയും അവരെ പിന്നെ സമരം മുഖത്ത് നിർത്തുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ പേരിൽ കർഷകരോടും രാജ്യത്തോടും അഭിസംബോധന ചെയ്തുകൊണ്ട് മാപ്പു പറഞ്ഞു ചെയ്ത തെറ്റിനാണ് മാപ്പ് പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ പോരാ ഒരു വർഷത്തിലേറെയായിട്ട് ഈ കർഷകർ വീടും കൂടും വിട്ട് ഡൽഹിയുടെ തെരുവുകളിൽ അവിടെ വെച്ചുണ്ടാക്കി കഴിച്ച് സമരം നടത്തുകയാണ് അക്രമത്തിലൊന്നും പോയില്ല അവര് അങ്ങനെ ഒരു വർഷം ഇവരെ വെയിലത്ത് നിർത്തിയതിന് നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞാൽ പോരാ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത് കർഷകർ നന്ദിയല്ല പറയേണ്ടത് പ്രധാനമന്ത്രി ചെയ്ത തെറ്റിന്റെ മുഴുവൻ പാപ്പുഭാരവും മേറ്റെടുത്തുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ പോരാ അദ്ദേഹം രാജിവെക്കണം എന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കാതിരിക്കുന്നത് അവരുടെ മാന്യത അപ്പോഴാണ് ഈ ആഭ്യന്തരമന്ത്രിക്ക് രാ രാജഭക്തി കൂടി 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 എന്ത് പട്ടായതാണെന്ന് തോന്നുന്നുണ്ട് ആഭ്യന്തരമന്ത്രി ഹരിയാനയാണ് ഹരിയാന ഇവർ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് അനിൽ വിച്ച് എല്ലാ കർഷകരും സമരം അവസാനിപ്പിച്ച് മടങ്ങണം വീടുകളിലേക്ക് തങ്ങളുടെ ജോലികൾ ആരംഭിക്കണം ഇവന ഇവൻ പറഞ്ഞിട്ടാണല്ലോ അവർ കൃഷി ചെയ്യുന്നത് ഇവരും ജീവിതത്തിൽ തൂമ്പ കണ്ടിട്ടുണ്ടാവില്ല മാന്യനാണെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഭരണഘട്ടാത്ത ഒന്നും എല്ലാവരും അവരവരുടെ ജോലികളിൽ വ്യാപൃതരാകണം കഞ്ഞുകൂടി വിട്ടെന്ന് മനസ്സിലായിട്ടില്ലേ അതാണ് സംഭവം ട്വീറ്റ് ട്വിറ്ററിലാണ് ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിട്ടും കരി ഹരിയാനയിലുള്ള കർഷകരും സമരരംഗത്ത് സജീവമാണ് വളരെ ജനവിരുദ്ധമായ കർഷക വിരുദ്ധമായ കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം പാസ്സാക്കാനുള്ള ശ്രമം നടത്തുക അതിനെതിരെ കർഷക സംഘടനകൾ തുടക്കം തൊട്ടേ അവരുടെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും പക്ഷേ ബലം പ്രയോഗിച്ച് നടപ്പിലാക്കും നടപ്പിലാക്കുമെന്ന ഒരുതരം ദുർവാശിയിൽ സർക്കാർ നിൽക്കുകയും ചെയ്യുക സർക്കാരും സർക്കാരിനെ നൃത്തം നൽകുന്ന ബി ജെ പിയും എന്തായിരുന്നു കട്ടുപിടുത്തം മുട്ടുമടക്കില്ല തീരുമാനിച്ചുറപ്പിച്ചാൽ അതിൽ പോകും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാവ് എന്നാണ് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഈ ഇച്ഛാശക്തിയൊക്കെ ഇത്രയുള്ളൂ കർഷകര് രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവരെ മുമ്പ് ഒരു മുട്ടുമടക്കാനേ ഈ താടിക്കാരനൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ് തെളിഞ്ഞത് എന്നിട്ട് ഇപ്പം അങ്ങേർക്ക് അങ്ങേരോട് തിരിച്ചു നന്ദി പറയണം പോലും ഈ എന്തുട്ട കഥ ഇവനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനത്തെ വിവരദൂഷികളായ കുറേ പേരെ പിടിച്ച് ഓരോ സംസാരത്താക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് എൻ്റെ വിവരദോഷമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിബുദ്ധിമാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തന്ത്രം കളിക്കുക അതിൽ രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കോൺഗ്രസ്സിനെ ശിഥിലമാക്കുക മറ്റൊന്ന് ശിരോമണി അകാലിതളിൽ നിർണായക ഘട്ടത്തിൽ തങ്ങളുടെ മുന്നണി വിട്ടുപോയെങ്കിലും അവർക്ക് പണി കൊടുക്കുക കാരണം കയ്യിൽ കിട്ടിയിരിക്കുന്ന അതിനേക്കാൾ വലിയൊരു മുത്താണ് അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിവരമില്ലായ്മ അമരീന്ദർ സിംഗിനെ വിട്ടുകളഞ്ഞു ക്ഷമിക്കണം ആ അമരീന്ദർ സിംഗുൻ്റെ ഒരു പാർട്ടി രൂപീകരിച്ചു അദ്ദേഹം അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണയുണ്ടായി ഒരു അലയൻസ് ആയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും വെട്ടിക്കൊണ്ട് ഈ മുന്നണി ഒന്നാം സ്ഥാനത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും അമരീന്ദർ സിംഗിൻ്റെ ഒരു പ്രാദേശിക പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ കർഷക സമരം പിൻവലിക്കാനും ഈ കർഷക സമരം അവസാനിപ്പിക്കാൻ വേണ്ടി കർഷകരെ ദ്രോഹിക്കുന്ന കാർഷിക ബില്ലുകൾ പിൻവലിക്കാൻ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് മാപ്പ് പറയാനുമൊക്കെ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക കാരണം ഈ ബില്ല് നിന്ന് പിൻവാങ്ങാതെ തനിക്ക് ബി ജെ പിയുമായി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അമരീന്ദർ സിംഗ് തന്നെ മുമ്പ് പറഞ്ഞിരുന്നു എന്തായിരുന്നാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വീഴ്ചയും നേട്ടമാക്കി ഒരു മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും പഞ്ചാബിലെ നിയമസഭ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് തീരാനുള്ള ഒരു തീരുമാനത്തിലാണ് സിദ്ധുവിനെ പോലെയുള്ള ആളുകളുടെ വാക്ക് കേട്ട് നമ്മുടെ പപ്പുമോൻ താളത്തിനടുത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന ആ സംസ്ഥാനത്തെ സ്വന്തം വ്യക്തി പ്രഭാവം കൊണ്ട് മാത്രം കോൺഗ്രസ്സിന് നേടി പിന്നു വേണ്ടിയിട്ട് ഭരണം പിടിച്ചെടുത്ത അമരീന്ദർ സിംഗിനെയാണ് പിളക്കി വിട്ടത് നോവിച്ചു വിട്ടാൽ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളെന്നല്ല നല്ല ഉഗ്രവേഷമുള്ളതിനാണ് അമരീന്ദർ സിംഗ് അപ്പോൾ പണി പാലുമണ്ഡത്തിൽ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ടത് കോൺഗ്രസ്സിന് ആ സംസ്ഥാനം കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ് ആകെ ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനത്താണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അത് രണ്ടായിട്ട് ചുരുങ്ങാൻ പോവുക രാജസ്ഥാനും ജാർഖണ്ഡും മാത്രമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം സഖ്യകക്ഷിയാണ് മുഖ്യമന്ത്രി സ്ഥാനമില്ല എന്തായിരുന്നാലും കർഷകര് നരേന്ദ്രമോദിയോട് മാപ്പ് പറയേണ്ടത് എന്തിൻ്റെ പേരിലാണ് അല്ല ക്ഷമിക്കണം നന്ദി പറയേണ്ടത് എന്തിൻ്റെ പേരിലാണ് എന്ന യുക്തിയാണ് നമുക്ക് മനസ്സിലാവാത്ത പഞ്ചാബൊക്കെ അവിടെ നിൽക്കട്ടെ ആ യുക്തി എന്താണ് എന്ന് ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ വിവരമില്ലാത്ത മന്ത്രി ഒന്ന് വിശദീകരിച്ചു തന്നാൽ അത് വളരെ നന്നായിരിക്കും